ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും എക്സാമിന് വേണ്ടി പഠിക്കുന്ന തിരക്കിലായിരിക്കും. ഏകദേശം നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് വെറും എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ മാസം 23-ാം തീയതിയാണ് നമ്മുടെ എക്സാം. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററായ അമിഗോ ബ്രദേഴ്സ്. ആ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറിയാണ്. മാത്രമല്ല, നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ, ഹയസ്റ്റ് മാർക്കിൻ്റെ എന്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റിയ ജസ്റ്റ് ഒരു ഫോർമാറ്റും അതേപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയും കൂടെയാണ്. ഓക്കെ, പിന്നെ മാത്രമല്ല, ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തായിട്ട് ഞാൻ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിൽ നിന്ന് വരാൻ ചാൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഞാൻ പറയുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ കണ്ടൻറ്റ് എഴുതിയാൽ മതി. പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇതിലെ പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ഏത്, നമ്മുടെ അനൗൺസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുൻപ് ഞാൻ നിങ്ങളുമായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതായത് സ്പീക്ക് വിത്ത് സെബി. അതിൽ ഞാൻ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഇംഗ്ലീഷിൻ്റെ ബേസിക്കും അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷും എല്ലാം ഇൻക്ലൂഡായ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടുന്ന. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് ആ ഇംഗ്ലീഷിൻ്റെ ബേസും കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ, നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു ചാപ്റ്ററാണ് ഏത്, അമിഗോ ബ്രദേഴ്സ്. നമ്മുടെ ഫോക്കസ്ഡ് ചാപ്റ്റേഴ്സ് മാത്രമല്ല, എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. ഓക്കെ, കാരണം എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ലിസൺ ഹിയർ, അമിഗോ ബ്രദേഴ്സ്. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് 2 ടീനേജേഴ്സ്, അന്റോണിയോ ആൻഡ് ഫെലിക്സ്. ഇത് ടീനേജേഴ്സ്, ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ 13 മുതൽ 19 ആ ഏജ് വരെയുള്ള ഏജിനറിയപ്പെടുന്ന ഒരു ഇതാണ്, ടേമാണ് ടീനേജേഴ്സ്. ഓക്കെ, അന്റോണിയോ ആൻഡ് ഫെലിക്സ്, അതായത് അന്റോണിയോയുടെയും ഫെലിക്സിൻ്റെയും സ്റ്റോറിയാണ്. ദേ വർ ക്ലോസ് ഫ്രണ്ട്സ്, ഇവരെന്തായിരുന്നു, വളരെയധികം ക്ലോസ് ഫ്രണ്ടായിരുന്നു, അടുത്ത കൂട്ടുകാരായിരുന്നു. മാത്രമല്ല, ദേ ഹാഡ് എ ഡ്രീം ഓഫ് ബിക്കമിങ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻ. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, ഒരു സ്വപ്നമുണ്ടായിരുന്നു. എന്തായിരുന്നു സ്വപ്നം, അതായത് ലോകത്തിൽ അറിയപ്പെട്ട ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദേ വർക്ക്ഡ് ഹാർഡ് ടു ഫുൾഫിൽ ദേ ഡ്രീം. അവരെന്ത് ചെയ്തു, അവരുടെ ഡ്രീം, അതായത് അവരുടെ ആ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻ ആവുക എന്ന ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. കാരണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നേരത്തെ അവർ എണീക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അവർ ജോഗിങ്ങിന് പോകും, പല എക്സസൈസും കാര്യങ്ങളും ഇവർ രണ്ട് പേരും എന്ത് ചെയ്തു, കാരണം അവരുടെ ആ ഡ്രീം അവർക്ക് എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. അങ്ങനെ വൺസ് ദേ ഹാഡ് ടു ഫൈറ്റ് ഈച്ച് അതർ. അങ്ങനെ ഒരു ദിവസം എന്തായി, ഇവർ രണ്ട് പേരും ഫൈറ്റിങ്ങിന് തീരുമാനിച്ചു. ഓക്കെ, ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇവരുടെ നാട്ടുകാരൊരുക്കി കൊടുത്തു. അങ്ങനെ അവിടുത്തെ നാട്ടുകാരെല്ലാം വളരെയധികം ആകാംക്ഷയോടുകൂടെ ഇവരുടെ ഫൈറ്റിംഗ് പ്രതീക്ഷിക്കുന്നു. കാരണം ഇവർ രണ്ടുപേരും രാവിലെ ആയിക്കഴിഞ്ഞാൽ നേരത്തെ എണീക്കും, ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് ഒരു ആകാംക്ഷ, എന്തായാലും ഇവരുടെ ഫൈറ്റിംഗ് എന്ന് കാണുക. കാരണം ഇവർ കുറേ കാലത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ഇവർ നന്നായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഫൈറ്റിങ്ങിൻ്റെ ദിവസം വന്നു. അങ്ങനെ അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും, ഓക്കെ, പോസ്റ്റർ അടിക്കുക, അനൗൺസ് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുത്ത ആൾക്കാർ എന്ത് ചെയ്തു കൊടുത്തു. കാരണം അത്രമാത്രം ആകാംക്ഷയോടു കൂടെയാണ്
അവിടുത്തെ ആൾക്കാർ ഇവരുടെ രണ്ടുപേരുടെയും ഫൈറ്റിങ് കാണുന്നുണ്ട്. കാരണം ഒരു അപ്രതീക്ഷിതമായൊരു ഫൈറ്റിങ്ങാണ്. കാരണം ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഈ ക്ലോസ് ഫ്രണ്ടാണ് എന്താവുന്നത്, ഫൈറ്റിങ്ങിന് ബോക്സിങ്ങിന് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ സ്ട്രോങ് ഫൈറ്റ്. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ഫൈറ്റ് എന്തായിരുന്നു, വളരെയധികം സ്ട്രോങ് ആയിരുന്നു. സ്ട്രോങ് കാരണം അത്ര നല്ല രണ്ടുപേരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദ വർ 3 rounds. അങ്ങനെ ഈ ഫൈറ്റിങ്ങിന് 3 rounds ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ആരാണ് ജയിക്കുന്നത്, അന്റോണിയോ. സെക്കൻഡ് റൗണ്ടിൽ ആരായിരുന്നു, ഫെലിക്സ് ആയിരുന്നു. പിന്നെ ഫൈനൽ റൗണ്ട്, അങ്ങനെ ഫൈനൽ റൗണ്ട് കാണാൻ വേണ്ടി ആൾക്കാർ ശബ്ദ കോലാഹലം ഉണ്ടാക്കി. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളും സപ്പോർട്ടിങ് കാര്യങ്ങളും രണ്ട് ടീമിനും, അതായത് അന്റോണിക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഫെലിക്സിന് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ രണ്ട് ടീമിൻ്റെ ഈ രണ്ടുപേർക്ക് നല്ല ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഫൈനൽ റൗണ്ടിന് വേണ്ടി എന്തായാലും ഇവർ വെയിറ്റ് ചെയ്തു. ഓക്കെ, പക്ഷേ ഫൈനൽ റൗണ്ട് അവസാനിച്ചപ്പോൾ നൺ ഓഫ് ദം വോൺ ദ മാച്ച്. രണ്ട് പേരും എന്തായില്ല, ആ ഒരു മാച്ചിൽ വിജയിച്ചില്ല. ഓക്കെ, അതായത് രണ്ട് പേരും എന്തായില്ല, വിജയിച്ചില്ല. രണ്ട് പേരെയും എന്തായിട്ടാണ് കൺസിഡർ ചെയ്തത്, വിന്നറായിട്ടാണ് കൺസിഡർ ചെയ്തത്. അങ്ങനെ ബോത്ത് ഓഫ് ദം ലെഫ്റ്റ് ദ റിംഗ് ആം ഇൻ ആം. ആം ഇൻ ആം എന്ന് പറഞ്ഞാൽ കൈ കോർത്ത് കൊണ്ട് അവരെന്ത് ചെയ്തു, ആ ഒരു റിങ്ങിൽ നിന്ന്, റിംഗ് എന്ന് പറഞ്ഞാൽ ആ ബോക്സിങ്ങിൻ്റെ പിച്ചിൽ നിന്നും അവരെന്ത് ചെയ്തു, ഇറങ്ങിപ്പോയി. പക്ഷേ ദ വർ ദ ചാമ്പ്യൻ ഇൻ ദ വേൾഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അവർ ചാമ്പ്യനായി. അവരെവിടെയാണ് ചാമ്പ്യനായത്, ഇൻ ദ വേൾഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു വേൾഡിലാണ് അവരെന്തായത്, ചാമ്പ്യനായത്. ഓക്കെ, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നമുക്ക് പല ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ പ്രതീക്ഷിക്കപ്പെടാം. ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ ക്യാരക്ടർ സ്കെച്ച്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അതേപോലെ അനൗൺസ്മെൻറ്റ്, ഇങ്ങനത്തെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതുപോലെ ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതെന്ന് എടുത്ത് എഴുതിയാൽ മതി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ത്, ചിലപ്പം കമ്പയർ ചെയ്യാൻ വരും, എന്ത് ക്യാരക്ടർ സ്കെച്ച് ആരൊക്കെ അന്റോണിയൻ്റെയും ഫെലിക്സിൻ്റെയും. ഓക്കെ, അതിൻ്റെ ആൻസറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് പിന്നെ വരാൻ ചാൻസ് ഉള്ളതാണ് എന്ത്, അനൗൺസ്മെൻറ്റ് ബിഫോർ ദ ബോക്സിങ് മാച്ച്. അതായത് ചിലപ്പോൾ ഇതന്നെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതായത് ബോക്സിങ് നടക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ്. അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ബോക്സ് വേണം, ബോക്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, അനൗൺസ്മെൻറ്റ് ഹെഡിങ് കൊടുക്കുക, താഴെ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. ഓക്കെ, പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത് ജസ്റ്റ് നിങ്ങൾ വായിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ രണ്ട് ക്വസ്റ്റ്യനുമായിട്ടും പിന്നെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.